السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون آدرني رأي ستو الشواسي علي الله سبحانه وتعالى علي പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് തഖ്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനും അഥവാ അവിടുത്തെ പ്രവാചകത്വത്തിനും അവിടുത്തെ വ്യക്തിത്വത്തിനുമൊക്കെ ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി കൊടുത്തിട്ടുള്ള ചില നിഅമത്തുകളും അനുഗ്രഹങ്ങളുമുണ്ട്. മറ്റു പ്രവാചകന്മാർക്കൊന്നും അല്ലാഹു കൊടുക്കാതെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം കൊടുത്തിട്ടുള്ള വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. അതിൽപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് സ്വർഗത്തിലുള്ള കൗസർ എന്ന നദിയെ സംബന്ധിച്ചാണ്. രണ്ടാമത്തെ കാര്യം മഹ്ശറയിൽ എല്ലാ നബിമാർക്കും ചില ഹൗദുകൾ ഉണ്ടായിരിക്കും. അനുയായികൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു ഹൗദുണ്ടായിരിക്കും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹൗദുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. ഈ രണ്ട് അനുഗ്രഹങ്ങളും പരസ്പര ബന്ധിതമാണ്. അതിലൊന്നാമത്തേതാണ് കൗസർ എന്ന് പറയുന്ന സ്വർഗത്തിലെ നദി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ബൈനമാ നഹ്നു ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് ഇഖ്ഫാഅതൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മയങ്ങി, പ്രവാചകനൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ثم رفع راسه مبتسما
അപ്പോൾ യഥാർത്ഥത്തിൽ ആ മയക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുന്നതിന്റെ ലക്ഷണമായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് തല ഉയർത്തിയത്. സഹാബത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, മാ അദ്ഹക്കക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളെ ചിരിപ്പിച്ച് കളഞ്ഞത് എന്താണ്, നിങ്ങൾ എന്തിനാണിപ്പോൾ പുഞ്ചിരിക്കുന്നത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസലത്ത് അലയ്യ സൂറ, എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു സൂറത്ത് അവതരിച്ചിരിക്കുന്നു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു, ഇന്ന ആതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന് തുടങ്ങിയ സൂറത്തുൽ കൗസർ പാരായണം ചെയ്തു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതുതായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അപ്പൊ ഇന്ന ആതൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഈ കൗസർ എന്ന് പറഞ്ഞാൽ, സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ അറബി ഭാഷ അറിയുന്നവരാണ്, മഹാ അറബി ഭാഷയിൽ മഹാപണ്ഡിതന്മാരാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അറബി അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല, അത് ഏറ്റവും വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കൊടുത്തിട്ട് സഹാബത്തിനോട് പിന്നെ വിശദീകരണങ്ങളൊന്നും പറയാതെ ഉണ്ടാതിരിക്കുകയല്ല, പ്രവാചകൻ തന്നെ അങ്ങോട്ട് ചോദിക്കുന്നു, അതദ്റൂനമൽ കൗസർ, ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന അതൈനാകൽ കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൗസർ എന്ന് നിങ്ങൾക്കറിയുമോ? ഫഖുൽന അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾ പറഞ്ഞു അല്ലാഹുക്കും റസൂലുള്ളാഹിക്കും മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്കതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു നഹുറുൻ, അതൊരു പുഴയാണ്. വഅദനീഹി റബ്ബി അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കത് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അലൈഹി ഖൈറുൻ കസീർ, ഒരുപാട് നന്മകളുള്ള ഒരുപാട് ഖൈറുകളുള്ള ഒരു പുഴയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതെനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു സ്വർഗത്തിൽ വെച്ച്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ കൗസറു നഹുറുൻ ഫിൽ ജന്ന ഹാഫതാഹു മിൻ ദഹബിൻ, ആ സ്വർഗത്തിലെ കൗസർ എന്ന് പറയുന്ന നദി അതിന്റെ ഇരുഭാഗങ്ങളും സ്വർണം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാകുന്നു. ഒമജറാഹു അലദുരി വൽ യാഖൂത്ത്, മുത്തുകളിലൂടെയും പവിഴങ്ങളിലൂടെയുമാണ് അതിന്റെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു പ്രത്യേകമായ നദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രത്യേകമായ പ്രവാചകന് മാത്രമുള്ള ഈ നദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. അതെന്താണ് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി അല്ലാഹുവിന്റെ പ്രവാചകന് നൽകിയ ഒരു നദിയാണ്. നദി എന്ന് പറയുമ്പോൾ അതിലെന്താ ഇത്ര വലിയ ഒരു പ്രത്യേകത എന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈഹി ഖൈറുൻ കസീർ, അതൊരു കേവലമായ ഒരു നദിയല്ല, അതിൽ ഒരുപാട് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും എന്റെ ഉമ്മത്തിനും വെച്ചിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ നദിയിൽ നിന്ന് രണ്ട് കുഴലുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് കുഴലുകളിൽ, രണ്ട് പാത്തികളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം എവിടേക്കാണ് വീഴുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹ്ശറിൽ സംവിധാനിച്ചിരിക്കുന്ന ഹൗലിലേക്കാണ് ആ കൗസർ എന്ന് പറയുന്ന നദിയുടെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിന് ഹൗദുൽ കൗസർ എന്ന് പേര് കിട്ടാനുള്ള കാരണം. അഥവാ കൗസറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ള സ്വർഗത്തിലെ നദിയിൽ നിന്ന് രണ്ട് കുഴലുകളിലൂടെ നിൽക്കാതെ വെള്ളം അതിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു, ആ ഹൗദുൽ കൗസറിലേക്ക്, അഥവാ കൗസറിൽ നിന്നുള്ള വെള്ളം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹൗദിലേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ അത് വിശദീകരിക്കുന്നു, യഅത്തു ഫീഹി മീസാബാനി, രണ്ട് കുഴലുകൾ, രണ്ട് പാത്തികൾ ആ നദിയിൽ നിന്ന് പുറത്തേക്കുണ്ട്. യമുദ്ദാനി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അതിന്റെ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അഹദുഹുമാ മിൻ ദഹബിൻ,
വൽആഖറു മിൻ വരിഖിൻ, അതിലൊരു കുഴൽ അത് സ്വർണത്തിന്റെ കുഴലാണ്, വൽആഖർ മറ്റത് അത് വെള്ളിയുടേതുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പിയാക്കന്മാർക്കും ഹൗദ് ഉണ്ടായിരിക്കും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിന്റെ പ്രവാചകൻ നൽകപ്പെട്ട സ്വർഗത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കുമെന്നതാണ് ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, മഹ്ശറിൽ നിൽക്കുന്ന അവസ്ഥ നമുക്കറിയാം. അള്ളാഹു നമ്മയെല്ലാം എളുപ്പമുള്ള ആളുകൾ, അതിൽ നിന്ന് പ്രയാസത്തിൽ അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ മഹ്ശറിൽ നിൽക്കുന്ന രംഗം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അമലുകൾക്കനുസരിച്ച് അവൻ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് അവിടെ ഒരു മനുഷ്യന് നൽകപ്പെടുന്ന സൗകര്യങ്ങൾ ഉണ്ടാവുക. ചില ആളുകൾക്ക് അമല നല്ലവണ്ണം കുറവായിരിക്കും, തിന്മകൾ കൂടുതലായിരിക്കും, അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാർക്കും തന്റെ ഉമ്മത്തിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഒരു ദാഹം അകറ്റാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി മഹ്ശറിൽ സിറാത്തു പാലൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് അള്ളാഹു വെക്കും. ഈ ഉമ്മത്തിനും അതുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയിൻ ഹൗദൻ വഇന്നഹും ലയതബാഹൗന അയ്യുഹും അക്സറു വാരിദതൻ. എല്ലാ നബിമാർക്കും ഹൗദുകളുണ്ട്, എന്നിട്ട് ആ ഹൗദുകളിൽ ആരുടെ ഹൗദിലേക്കാണ് കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കാൻ വരുന്നത് എന്നതിനെ സംബന്ധിച്ച് നബിമാർ പരസ്പരം അഭിമാനം പറയുമെന്നാണ്. എന്റെ ഹൗദിലേക്കാണ് കൂടുതൽ ആളുകൾ വന്നത്, എന്റെ അടുക്കിലേക്ക് കൂടുതൽ എന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ കൂടുതൽ ആളുകൾ വരണമെന്ന് എല്ലാ നബിമാരും ആഗ്രഹിക്കും. അങ്ങനെ എന്റെ ഹൗദിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വെള്ളം കുടിച്ചത് എന്ന് നബിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യതബാഹൗന അയ്യുഹും അക്സറു വാരിദതൻ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നീ ലഅർജുഅന്ന അക്സറഹും, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു ബൂതിയുണ്ട്, എന്റെ ഹൗദിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കേണ്ടത് എന്നൊരാഗ്രഹം എനിക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? എന്റെ ഹൗദിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹമുണ്ട്. അതൊരു ആഗ്രഹം വെറുതെ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖായി പറഞ്ഞതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ അടുക്കിലേക്ക് ചില ആളുകൾ കയറി വരും. ആ ഹൗദിന്റെ അടുക്കിലേക്ക് ആളുകൾ കയറി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെയും ഇടയിൽ മറയിടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നു, അവർ ഈ ഹൗദിലേക്ക് വന്നുകൊള്ളട്ടെ, അവർ വെള്ളം കുടിച്ചുകൊള്ളട്ടെ. മലക്കുകൾ പറയും, നബിയെ നിങ്ങൾക്കറിയില്ല, ഇന്നക്ക ലാ തദ്രീ മാ അമിലു ബഅദക, എന്താണ് താങ്കളുടെ കാലശേഷം, എന്തൊക്കെയാണ് അവർ പ്രവർത്തിച്ചത് എന്ന് പ്രവാചകരെ നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്നാലും എന്റെ ഹൗദിൽ നിന്നല്ലേ കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കേണ്ടത്, അവരെക്കൊണ്ട് പോന്നോട്ടെ എന്നാണോ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഹൗദിൽ നിന്നാണ് കൂടുതൽ ആളുകൾ വെള്ളം കുടിക്കേണ്ടത്, അധികം ആളുകളും വെള്ളം കുടിക്കേണ്ടത് എന്റെ ഹൗദിൽ നിന്നാണ് എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ആ ഹൗദിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ചില ആളുകളെ മലക്കുകൾ തടഞ്ഞു വച്ചപ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മലക്കുകൾ തടഞ്ഞു വെക്കാനുള്ള കാരണമെന്നറിഞ്ഞപ്പോൾ, ഫഖൂലു സുഹഖൻ സുഹഖ, അപ്പോൾ ഞാൻ പറയും, എന്നാൽ ഇവരെ അടുത്തേക്ക് പോലും വരണ്ട, പോട്ടെ, ദൂരേക്ക് മാറിപ്പോകട്ടെ. ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം എന്റെ ദീനിൽ മാറ്റങ്ങൾ വരുത്തിയ ആളുകൾ എന്റെ ഹൗദിന്റെ അടുക്കിലേക്ക് വരേണ്ടതില്ല, അവർക്കിവിടെ വെള്ളമില്ല, ആ ഹൗദിൽ നിന്ന് അവർക്ക് വെള്ളം കുടിക്കാൻ സാധ്യവുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിശദീകരിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ എന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ച പ്രവാചകൻ എന്തുകൊണ്ടാണ് ആ ഉമ്മത്തിൽ തന്നെ പെട്ട ആളുകൾ ആട്ടിയകറ്റുന്നത്? ഇതെന്റെ ഉമ്മത്താണ് എന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, ബഹും അസ്ഹാബീ, അവരെന്റെ ആളുകളാണല്ലോ, ബഹും ഉമ്മത്തി, അവരെന്റെ ഉമ്മത്താണല്ലോ, വഹിന്നവും മിന്നി, അവരെന്നിൽപ്പെട്ടവരാണല്ലോ എന്നൊക്കെ പ്രവാചകൻ വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വിളിച്ചു പറയുന്നു. പക്ഷെ എന്താ സംഭവം?
നബിയെ, നിങ്ങൾക്ക് ശേഷം അവരെന്തൊക്കെയാണ് ഈ മതത്തിൽ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നബി എന്താ ഉണ്ടാക്കിയതെന്ന് ചോദിക്കാൻ പോയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ജിബിലിയിലെ അവർ എന്തൊക്കെ പുതിയ വിദഗ്ധകൾ ഉണ്ടാക്കിയത്, വിദഗ്ധൻ ഹസനത്തുണ്ടോ എന്നങ്ങടെ പോന്നോട്ടെ എന്നെല്ലാം വിശ്വാസം പറഞ്ഞു. നബി അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും നിന്നില്ല. നബി എന്താണ് ഉണ്ടാക്കി നിങ്ങൾക്കറിയില്ല, എന്തുണ്ടാക്കിയാലും എല്ലാ വിദഗ്ധത്തും വലാലത്താണ്. അതുകൊണ്ട് വിദഗ്ധത്തിൻ ഹസനത്തൊന്ന് വേറുണ്ട്, നല്ല വിദഗ്ധത്ത് വേറൊന്നുണ്ട്, വടക്ക് വിദഗ്ധത്ത് വേറൊന്നുണ്ട്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹഖൻ സുഹഖ, അവർ ദൂരത്തേക്ക് പോകട്ടെ, മാറിപ്പോകട്ടെ. ലിമൻ ബദ്ദല ബഅദി, എന്റെ കാലശേഷം എന്റെ ദീനിൽ മാറ്റങ്ങൾ വരുത്തിയവർ, അവർക്ക് ഹൗദുൽ കൗസർ എന്ന് വെള്ളം കിട്ടൂല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു അതിന്റെ ശറഹ് മുസ്ലിമിൽ. ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ചാണ്. മൂന്ന് വിഭാഗം ആളുകളാണ് ഈ ഹദീസിന്റെ പ്രകാരം ആ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്നവർ. അതിലൊന്നാരാണ്? അൽ മുനാഫിഖൂന വൽ മുർതദൂൻ, എന്റെ ഉമ്മത്തിലെ കപടന്മാർ, കപടവിശ്വാസികൾ. എന്താ ഉമ്മത്തിലെ കപടന്മാർ എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മത്തിന് ചോറുവിടെയും കൂറവിടെയായിരിക്കും. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തുരപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചില മുസ്ലിം നാമധാരികളെ നമ്മൾ കാണാറുണ്ടല്ലോ ചാനലുകളിലും, അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ. അതൊക്കെ ഉമ്മത്തിലെ മുനാഫിഖുകളാണ്. ഇസ്ലാമിന് പാരപണിയാൻ ഇസ്ലാമിക നാമം സ്വീകരിച്ചു കൊണ്ടെടുക്കുന്ന ചില കപടന്മാർ, അവർക്ക് ഹൗദുൽ കൗസർ ഒന്നും കിട്ടൂല. രണ്ടാമത് വൽ മുർത്തദൂൻ, അതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ തന്നെ മുർത്തദ്ദീങ്ങളാണ്. ദീനിൽ നിന്ന് ഞാൻ ഇസ്ലാമൊക്കെ ഒഴിവാക്കി, ഞാനിപ്പോ ഫ്രീ തിങ്കേഴ്സ് ആയിട്ട് നടക്കുകയാണ്, സ്വതന്ത്ര ചിന്തകനായി നടക്കുകയാണ്. ഇസ്ലാമിൽ നിന്നാണ് സങ്കുചിതത്വത്തിന്റെ മതമാണ്, അടിച്ചമർത്തത്തിന്റെ 14 നൂറ്റാണ്ട് മുമ്പുള്ള കാടൻ മതാണെന്നൊക്കെ പറഞ്ഞ് ചില വിവരദോഷികൾ നടക്കുന്നുണ്ടല്ലോ. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റസൂലുള്ളാന്റെ ഹൗദിൽ നിന്ന് കിട്ടൂല. പക്ഷെ അവർ വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? ഹദീസിൽ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ വുളുവിന്റെ അവയവങ്ങൾ തിളങ്ങുന്നുണ്ടാകും ഈ പറയുന്ന ആൾക്കാരൊക്കെയാണെങ്കിലും. കാരണം ഈ പറയുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരിട്ടെങ്കിലും ഒതുണ്ടാക്കിയിട്ടുണ്ടാവല്ലോ. ഇതൊക്കെ മൂത്ത് മരവിച്ച് കാഫറായി പോകുന്നതിന് മുമ്പ് മദ്രസയിൽ പഠിക്കുന്ന കാലത്തെങ്കിലും ഒന്നുണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഒതുവിന്റെ അവയവങ്ങൾ വെളുത്തതായിക്കൊണ്ട് അവർ കടന്നുവരും. അപ്പോഴാണ് നബി അതിന്റെ ഉമ്മത്താണല്ലോ തെറ്റിദ്ധരിക്കും. അപ്പോഴാണ് ജിബിൽ പറയുന്നത്, ഇല്ല നബി, ഇവരും ബിദഅത്തിന്റെ ആൾക്കാരാണ്. അതിൽ ഒന്നാമത്തത് മുർത്തദ്ദികളും കപടന്മാരും. രണ്ടാമത് ഇമാം നബി പറഞ്ഞു, മൻ കാന ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മർത്തദ ബഅദഹു, റസൂലുള്ളാന്റെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദികളായ ആളുകൾ. നേരത്തെ പറഞ്ഞ വിശദീകരണം തന്നെയാണ്. മൂന്നാമത് ഇമാം നബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ബാബു അസ്ഹാബുൽ മആസി വൽ കബായിർ അല്ലദീന മാതു അല തൗഹീദ്, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ള വൻ പാപങ്ങൾ ചെയ്തുകൊണ്ട് മരിച്ച ആളുകൾ. അള്ളാഹു കാത്തിരശിക്കും മറവട്ടെ. തൗഹീദ് ഉണ്ടായാൽക്ക്, തൗഹീദോടുകൂടി എന്നാൽ വൻ പാപങ്ങൾ ചെയ്ത് അതിന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചുപോയ ആളുകളാണെങ്കിൽ അവരും ഈ ഹദീസിന്റെ പരിധിയിൽ വരും. വസ്ഹാബുൽ ബിദഅല്ലദീന ലം യഖ്റുജു ബിബിദഅതി മൻ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ബിദഅത്തുകൾ, ചെറിയ ചെറിയ ബിദഅത്തുകളൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ അവരും ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് വരും. അപ്പൊ ചെറിയ ബിദഅത്താണെങ്കിലും വലിയ ബിദഅത്താണെങ്കിലും ബിദഅത്ത് ചെയ്ത ആളുകളും വൻ പാപങ്ങൾ ചെയ്ത ആളുകളും മുർത്തദ്ദുകളും കപടവിശ്വാസികളും ഒക്കെയാണ് ഈ ഹൗദുൽ കൗത്തറിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുക. എങ്ങനെയാണ് അവർ ആട്ടുന്ന രംഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ യദുബ്ബുൽ ബഅയ്റു ബാല്, ഒരു ഒട്ടകക്കൂട്ടമുണ്ടെങ്കിൽ ആ ഒട്ടകക്കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് ഈ കൂട്ടത്തിൽ പെടാത്തൊരൊട്ടകം വന്നാൽ ആ ഒട്ടകത്തെ പായിപ്പിക്കും. കാരണം ഈ ഒട്ടകതിയിൽപ്പെട്ടതല്ല. അങ്ങനെയാണ് ഈ ആളുകൾ അവിടെ നിന്ന് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിന്ന് പായിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ഏറ്റവും വലിയ ദൗർഭാഗ്യമാണിത്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുക, വൻപാപങ്ങൾ വിടുന്ന് വിട്ടുനിൽക്കുക, ബിദഅത്തുകൾ ഒന്നുപോലും ചെയ്യാതിരിക്കുക. അത് ഹസനത്തായ ബിദഅത്തല്ലേ, നല്ല ബിദഅത്തല്ലേ, അതിനെന്താണ് കുഴപ്പമുള്ളത്, ബിദഅത്ത് പലതരമില്ലേ എന്നൊക്കെ ദുർന്യായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും പറഞ്ഞും ഇസ്ലാമിലേക്ക് ബിദഅത്തുകൾ ആളുകൾ കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാ പറഞ്ഞ എന്താ, കുല്ലു ബിദഅത്തും വലാല, ദീനിന്റെ എല്ലാ ബിദഅത്തുകളും അതൊക്കെ വലാലത്താകുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ബിദഅത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ വൻ പാപങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബിൻ അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം കൂടി കേട്ടുള്ളൂ. അദ്ദേഹം പറയാൻ കുല്ലു മൻ ഹദഥ ഫിദ്ദീൻ ഫഹുവ മിനൽ മക്റൂദീന അനിൽ ഹൗലി. ദീനിൽ ആരൊക്കെ ബിദഅത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അവരൊക്കെ ഹൗദിന്റെ അടുക്കിൽ നിന്ന് പായിപ്പിക്കപ്പെടുന്നവരാണ്, ആട്ടി അകറ്റപ്പെടുന്നവരാണ്. കൽ ഖവാരിജ് വ റവാഫിദ് വ സായിര അസ്ഹാബിൽ അഹ്വ. ഖവാരിജുകളെ പോലെ ഒരു ആദ്യത്തെ പേച്ച കക്ഷിയായിരുന്നു. റവാഫിദികൾ ഷിയാക്കളെ പോലെ, അതുപോലെ തന്നെ മറ്റു ബിദഅത്തിന്റെ കക്ഷികളെ പോലെ. വഖദാലികം വലമത്തുൽ മുസ്ലിഫൂന ഫിൽ ജൂറി വ തംസിൽ ഹഖി. സത്യത്തെ എതിർക്കാൻ വേണ്ടി, സത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വാലിമുകൾ. വൽ മുഅലിനൂന ബിൽ കബായിർ, വൻപാപങ്ങൾ പരസ്യമായി കൊണ്ട് ചെയ്യുന്നവർ. പരസ്യമായി കൊണ്ട് വൻപാപങ്ങൾ ചെയ്യുക, മദ്യപിക്കുക, ആളുകൾ കാണാതെ തന്നെ മദ്യപിക്കുക, വ്യഭിചരിക്കാരൊന്നും യാതൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകൾ തൗഹീദുള്ളവരാണെങ്കിൽ പോലും അവർ ഈ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള ആളുകളെ കൂടെ ഉദ്ദേശത്തിൽ ഈ ആളുകളൊക്കെ തന്നെയും വരും എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമാണ് ബിദഅത്തിന്റെ വിഷയം. പറബിയിൽ ലെവൽ വരാൻ പോവുകയാണ്. ബിദഅത്തിന്റെ കോട്ടകളാണ് ഇനി അവിടെ പൊളിയാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും ബിദഅത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതിനെന്താ തെളിവ്? നിങ്ങൾ പള്ളി ഉണ്ടാക്കണില്ലേ, പള്ളിയിൽ എ സി വെക്കണില്ലേ, പള്ളിക്ക് മുനാരുണ്ടാക്കണില്ലേ, ഇതൊക്കെയാണ് തെളിവ്. ഇതൊക്കെ ദീനിൽ പുതുതായി ഉണ്ടായ കാര്യമാണോ? ഇതൊന്നും ദീനല്ലല്ലോ. ഇതൊക്കെ പള്ളിക്ക് മുനാറുള്ള പള്ളി നിസ്കരിച്ചാൽ കൂടുതൽ കൂലിയുണ്ട്, മുനാറില്ലാത്ത പള്ളി നിസ്കരിച്ചാൽ കൂലി കുറയും എന്ന് പറഞ്ഞാൽ മുനാരം ബിദഅത്താണ്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അതാണ് മൻ അഹദസ ഫി അംരിന എന്ന് പ്രവാചകൻ പറഞ്ഞത്. ദീനിന്റെ വിഷയത്തിൽ പുതുതായി കൊണ്ടുണ്ടാക്കപ്പെടുന്ന കാര്യം ഇതൊന്നും ദീനിന്റെ വിഷയങ്ങളല്ല. അതൊക്കെ ദുനിയാവിൽ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി പള്ളി വേണമെന്നുണ്ടോ? ഒരു മനുഷ്യർ യാത്ര പോവുകയാണെങ്കിൽ പള്ളി തിരിഞ്ഞു റസൂൽ പറഞ്ഞത് ഭൂമി മുഴുവനും എനിക്ക് പള്ളിയാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു എളുപ്പമാണ്. അപ്പൊ ഇതൊക്കെ ദീനിന്റെ വിഷയങ്ങളാകുമ്പോൾ അത് ബിദഅത്തായി മാറുന്നു. ശരിക്കും എന്താണ് ദീനെന്നും ദുനിയാവെന്ന് നമ്മൾ മനസ്സിലാക്കുക, ബിദഅത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. എല്ലാ ബിദഅത്തുകളിലും സഹോദരന്മാരെയും മുസ്ലിമീങ്ങളായ ആളുകൾ വിട്ടുനിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ സംബന്ധിച്ച്, അതിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 50-ൽ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗഥറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ചൊരു വിഷയമാണ് ഈ ഹൗദുൽ കൗഥറിന്റെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫറത്തുക്കും അലൽ ഹൗദ്, നിങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഞാൻ ആദ്യം ഹൗദിന്റെ അടുക്കിലേക്ക് എത്തും. അതാണ് നേതാവിന്റെ ഒരു പ്രത്യേകത. തന്റെ അനുയായികളെ സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ഹൗദിന്റെ അടുക്കിലേക്ക് എത്തണം. ഇന്നത്തെ നേതാക്കന്മാരെ പോലെ അനുയായികൾ എല്ലാവരും കൂടി അങ്ങോട്ട് സ്വീകരിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ സ്വീകരിക്കാൻ നബി ആദ്യ ഹൗദിന്റെ അടുക്കിലേക്ക് പോയിരിക്കാം. ഇതിൽ വരുന്നവരൊക്കെ നബി സൽക്കരിക്കും, പ്രവാചകനത് മുക്കിക്കൊടുക്കും. മൻ വറദ ശരിവ, എന്റെ ഹൗദിന്റെ അടുക്കിലേക്ക് ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ അതിന് വെള്ളം കൊടുക്കും, അവർക്കത് കുടിക്കാൻ സാധിക്കും. ഒമൻ ശരിവ ലം യഗ്മ അബദൻ, ആ ഹൗദിന്റെ വെള്ളം കുടിച്ച ആളുകൾക്കുള്ള പ്രത്യേകത എന്താ? ആ വെള്ളം അവർ കുടിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ അവർക്ക് ദാഹമുണ്ടാവുകയില്ല. പിന്നെ സ്വർഗത്തിലുള്ള ജീവിതകാലം മുഴുക്കയും അവർക്ക് ദാഹമില്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ദാഹം ഉണ്ടാവില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലെ പാനീയങ്ങൾ എന്തിനാണ് എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും. സ്വർഗത്തിലെ പാനീയങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ച് ദാഹിക്കുമ്പോൾ കുടിക്കാനല്ല, ആസ്വാദനത്തിന് വേണ്ടി കുടിക്കാനാണ്. നമ്മൾ പല വെള്ളവും എപ്പോഴും ദാഹിച്ചിട്ടില്ലല്ലോ. നമ്മൾ വെള്ളം കുടിക്കാറുള്ളത് വൈകുന്നേരം ചായ കുടിക്കാറുള്ളതും അതുപോലെ തന്നെ ജ്യൂസൊക്കെ കഴിക്കാറുള്ളത് ദാഹിക്കുമ്പോഴല്ല, ആസ്വാദനത്തിന് വേണ്ടിയുള്ള കുടിയാണ്. പാനീയങ്ങളായിരിക്കും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുക. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഹൗദി മസീറത്ത് ഷഹരീൻ, ആ ഹൗദിന്റെ വലിപ്പം എത്രയാണ്? ഒരു മാസക്കാലം ഒരു മനുഷ്യൻ സുദീർഘമായി യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം എത്രയാണോ അത്രയാണ് അതിന്റെ ദൂരം. വസവായാ ഹുസവാവുൻ, അതിന്റെ നാല് മൂലകളും സമമാകുന്നു, അതൊരു അതിന്റെ നീളവും വീതിയും ഒരുപോലെയാകുന്നു.
വെള്ളം പാലിനേക്കാൾ വെളുത്തതാണതിന്റെ വെള്ളം. വരീഹു അത്യബുമേൽ മിസ്കി, അതുപോലെ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാകുന്നു അതിന്റെ ടേസ്റ്റ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാകുന്നു അതിന്റെ വാസന. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, തേനിനേക്കാൾ മധുരമുള്ളതാകുന്നു അതിന്റെ വെള്ളം. വക്കീസാനുഹു കനുജൂമിസ്സമ, അതിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കുന്ന കോപ്പകൾ, അത് ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ അതിന്റെ എണ്ണത്തേക്കാൾ കൂടുതലുണ്ടായിരിക്കും. തൊറാഫിഹ അബാരിയഖു ദഹബി വൽ ഫിള്ള, അത് സ്വർണത്തിന്റെയും വെള്ളിയുടേതുമായിരിക്കുമൊക്കെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ നിഅമത്താണ് ഈ ഉമ്മത്തിന് കിട്ടിയ, ഒരു നിഅമത്താണ് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്നും ആ ദാഹിച്ച് അവസരായിരിക്കുന്ന സന്ദർഭത്തിൽ വെള്ളം കുടിക്കാൻ അവസരം ലഭിക്കുക. അല്ലാഹു തൗഫീഖുമാറാവട്ടെ. ഈ ഒരു അവസരം ബിദ്അത്ത് ചെയ്താൽ കിട്ടൂല, അതെത്ര ചെറുതാണെങ്കിലും. നബി ദിനത്തിന് ജാഥ പിടിക്കാൻ പോയാൽ കിട്ടൂല, അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് വിചാരിച്ച്, അത് റസൂല പഠിപ്പിച്ച കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്താൽ അതെത്ര ചെറുതാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, ആ ബിദ്അത്ത് ചെയ്തവൻ ആ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹിന്റെ കാരുണ്യം, പ്രവാചകന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരോ? ലോകത്തിന് അനുഗ്രഹമാണ് പ്രവാചകൻ. ഒരു മനുഷ്യൻ പോലും നരകത്തിലേക്ക് പോകുന്നത്, ഒരു മനുഷ്യന്റെ നിഅമത്ത് തടയപ്പെടുന്ന റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിട്ടും പ്രവാചകൻ ഈ ഹൗദിൽ നിന്ന് അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ബിദഅത്തിന്റെ ഗൗരവമാണ് നമുക്ക് അറിയിച്ചിരുന്നതും. അതുകൊണ്ട് എല്ലാ ബിദഅത്തുകളിൽ നിന്നും സഹോദരന്മാരെയും നമ്മൾ വിട്ടു നിൽക്കണം. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ സുഫിയാൻ തൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അൽ ബിദഅത്തു അഹബ്ബു ഇലൽ ഇബ്ലീസ് മിനൽ മഅസിയ, മറ്റു പാപങ്ങളെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ഈ ബിദഅത്തിനോടാണെന്നാണ്. ഒരു മനുഷ്യൻ വേണ്ടാവൃത്തികളും മറ്റു പാപങ്ങളൊക്കെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അല്ലാഹു ഇബ്ലീസിന് ഇഷ്ടം എന്താണ്? ഓൻ ഒരു ബിദഅത്ത് ചെയ്തതാണ്. കാരണം എന്താ? അൽ ബിദഅത്തു, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ലാ യുതാബു മിൻ, അതിന് തൗബ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ ബിദഅത്ത് ചെയ്തതിന് പേശിൽ പിന്നെ റബിയുല്ലവൽ മൗലിദ് കഴിക്കൽ സുന്നത്താണെന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ ആ മൗലിദ് കഴിച്ചതിന്റെ പേരിൽ അത് സുന്നത്താണ് വിചാരിക്കുന്നിടത്തോളം കാലം തോബയ്യൂല. നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ അയാൾ അറിയാതെ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ മനസ്സാക്ഷി കുത്തുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ തോബ ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 രൂപ കട്ടെടുക്കുന്നേക്കാൾ ഇഷ്ടം ഒരു നബിദിനത്തിന്റെ ജാഥയിൽ പോകലാണ് എന്ന്, അല്ലെങ്കിൽ ആ രീതി ബിദഅത്തുകൾ ചെയ്യലാകുന്നു എന്ന് മഹാന സുഫിയാന സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട്. ഇതിന്റെ ഗൗരവമാണ് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ യഥാർത്ഥ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും, ബലാഹുകളിൽ നിന്നും, വബാഹുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.